ഞാൻ എലിയമ്മ തോമസ്. ഇന്ന് നിങ്ങൾക്കായി ഞാൻ കാണിക്കാൻ പോകുന്നത് അലോവേര ഓർ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നമുക്ക് കേരളത്തിൽ സുലഭമായിട്ടുണ്ട്. മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും 20 രൂപയുള്ള ഒരു ചെടിക്ക്. അതുകൊണ്ടൊന്ന് നമ്മുടെ വീടുകളിൽ ചെടിച്ചട്ടിയിലോ നമ്മുടെ തറയിലോ നട്ട് വളർത്താം. സ്ഥലമില്ലാത്തവർക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലും വളർത്താം. നല്ല സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. ഇതിനെ നമുക്ക് ഒത്തിരി യൂസുണ്ട് കറ്റാർ വാഴയ്ക്ക്. ഒന്ന് തൊലിപ്പുറത്ത് സൗന്ദര്യത്തിന് വേണ്ടി പുരട്ടാം, മുടിയിൽ പുരട്ടാം, മുഖത്ത് പുരട്ടാം. ഇത് മുഖക്കുരു, അഗ്നി ഓർ ഡാൻഡ്രഫിന് നല്ലതാണ്. പിന്നെ സോറിയാസിസ് ഉള്ളവർക്ക് നല്ലതാണ് ഇത് പുരട്ടാം. അപ്പം ഇത് നമുക്ക് ഹെൽത്തിന് ഉപയോഗിക്കാം, സ്കിന്നിന് ഉപയോഗിക്കാം, സൗന്ദര്യത്തിന് ഉപയോഗിക്കാം. ഈ മൂന്ന് ഗുണം. ഇത് എല്ലാവർക്കും വീടുകളിൽ വളർത്താം, പറമ്പുകളിലും വളർത്താം. അതേപോലെ തന്നെ അവനവൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിലും. അതിന് വേണ്ടത് നല്ല ചൂടും വെള്ളവുമാണ്, നല്ല മണ്ണും. ഒരു തൈ കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ 20 രൂപ കൊടുക്കണം. ഇവിടെ വിലക്കുറവാണ്, പക്ഷേ ഗൾഫ് കൺട്രികളിൽ അതിൻ്റെ ഒരു ഇലയ്ക്ക് 20 ദിർഹംസ് ആണ്. ദിർഹംസ് ആവുമ്പം 400 രൂപ. അതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ അത് ഹെൽത്ത്, ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ തൊലിപ്പുറത്ത് ഇനി നമുക്ക് കറ്റാർ വാഴ ഓർ അലോവേര ചെടിയെ കാണാം. എൻ്റെ വേരയാണിത്. എനിക്ക് ഉണ്ട് ഇഷ്ടം പോലെ. പൂവിനെ കാണിച്ചു തരുന്നു. ഇതിൻ്റെ എൻഡ് ഇനി ഇത് കീഴോട്ട് പോവുകയാണ്. ഇതാ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് എവിടെ നിന്ന് മനസ്സിലായില്ല. ഇതാ ഇതാണ് ഇതിൻ്റെ അവസാനം. ആ കണ്ടു. ഇതാ ഒന്നും കൂടി മേലോട്ട് പോകാം. ഇതാ ഈ പൂവ് പല നിറത്തിലുണ്ട്, യെല്ലോ ഉണ്ട്, ഇത് ഓറഞ്ചാണ്. 4 വർഷം കഴിഞ്ഞാണ് ഇത് പൂക്കുന്നത്, മെച്ചുറാകുന്നത്. പൂക്കാത്ത ചെടികൾ ഒന്നും വിഷമിക്കേണ്ട, പൂക്കും. അതിന് വയസ്സ് എന്ന് വെച്ചാൽ 4 വയസ്സ് 4 വർഷം കഴിയണം. ഇതാ കണ്ടല്ല, ഒന്നിൽ നിന്ന് വന്നതാണ്, ഇതിൽ നിന്ന് വന്നതാണ് ഇത്. ഇതാ അടുത്തതിനും ഇതാ വന്ന് തുടങ്ങി. ഇതാ ഇതാ കാണാമല്ലോ. ഇതാ സൺലൈറ്റ് കൊണ്ട് ഷെയ്ഡ്. ആ കണ്ട പൂവ് വിടരുന്നതിന് മുമ്പ് പറിച്ച് കഴുകി നമുക്ക് കഴിക്കാം. ഞാൻ എന്നും കഴിക്കുന്നുണ്ട്. അതുമല്ല, ആ പൂവ് ഒത്തിരി നാൾ നിൽക്കും. ചുരുങ്ങിയത് 1 മാസമെങ്കിലും അത് നിൽക്കും. എടുത്തു ഇതിനെ മേരെ ഒരു ലീഫിനെ ഒരു ഇലേനെ എടുത്തു. ഇതാ കുത്തിച്ചരി വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ ഈ മഞ്ഞ നിറത്തിലുള്ള ഫ്ലൂയിഡ് പോകണം, അതാണ് പോയിസൺ ഉള്ളത്. ഇത് വളരുന്നത് മെയിനായിട്ടും ഡെസേർട്ട് ഏരിയയിലാണ്. ഇതിന് സണ്ണാണ് ഒത്തിരി വേണ്ടത്. സൺ എന്ന് വെച്ചാൽ സൺലൈറ്റ് കിട്ടിയാൽ, സൂര്യപ്രകാശം കിട്ടിയാൽ വേഗത്തിൽ വളരും. വെള്ളം എപ്പോഴെപ്പോഴും കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം. അലോവേരനെ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. അലോവേര ഒരു ലീഫാണ് മുറിച്ചത്. ഇത്രയും വെളുത്തുള്ളി ചുള ഇതായി മിക്സിയുടെ ജാറിലോട്ടിടുന്നു. ഇതും ഇടുന്നു. ഇതരച്ച് മിക്സിയിലടിച്ച് എടുത്ത് തലയിൽ നരച്ച മുടിയിൽ ഗ്രേ കളറുള്ളത് ഇടാൻ വേണ്ടിയാണ് ഇത് ഇത് ചെയ്യുന്നത്. അരച്ചു കൊണ്ടുവരട്ടെ. അരിച്ചു അരച്ചു ഇതാ സ്റ്റെയിൻ ചെയ്തെടുക്കട്ടെ. അടിച്ച് മിക്സിയിലടിച്ച് അരിച്ചെടുത്ത വെള്ളമാണിത്. ഇതിനെ മുടിയിൽ പറ്റുന്നു.
മുടിയിലെ ഡാൻഡ്രഫിനെ നീക്കം ചെയ്യും. അതിലൊപ്പം തന്നെ ഗ്രേ ഹെയറിനെ കറുപ്പിക്കുന്നു. ഇത് ഒത്തിരി നല്ലതാണ്. ഇത് ഈ അറ്റർവാഴ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. ഇത് നമുക്ക് പൈൽസ് രോഗികൾക്ക് നല്ലതാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഡീടോക്സിഫൈ ദ അവർ ബോഡി, മീൻസ് നമ്മുടെ ടോക്സിൻസിനെ റിമൂവ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നു. പിന്നെ വെള്ളക്കെട്ടൽ നമ്മുടെ ശരീരത്തിൽ റിട്ടൻഷൻ ഓഫ് ഫ്ലൂയിഡിനെ ഇല്ലാതെയാക്കുന്നു. ഇതാ ഞാൻ എടുത്ത മുമ്പ് എടുത്തു വെച്ച ഇതിരിക്കുകയാണ്. ഇതിനകത്തോട്ട് ഇതാ ലൈം ജ്യൂസ് ഇതാ പിഴിഞ്ഞൊഴിക്കുക, മിക്സ് ചെയ്യുക, ശരിക്കും മുഖത്ത് പുരട്ടുക, എന്നിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകുക. അപ്പോൾ ഇതാ ഇതിൽ നിന്നും ഇത്ര എടുത്തു ദാ ഇത്ര എടുത്തു. ഇതിനകത്തോട്ട് ഈ കാണുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒന്നെടുത്ത് നീഡിലുണ്ടെങ്കിൽ നീഡിൽ പ്രിക്ക്, അല്ലെങ്കിൽ ദാ നൈഫിൻ്റെ ഇത് വെച്ച് ദാ ഇതാ ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുന്നു. ഇതാ കാണാമല്ലോ. ഇത് വീണു. ഇതാ ഇത് എംറ്റി. ഇതിനെ ശരിക്കും മിക്സ് ചെയ്ത് നമ്മൾ അടുക്കളയിൽ വെച്ചേക്കുക. അടുക്കളയിൽ അറിയാലോ ഓയിൽ കടുവറക്കുമ്പോൾ വെള്ളം മാറ്റുമ്പോൾ അതെല്ലാം വരുമ്പോൾ ഇതിനെ മിക്സ് ചെയ്ത് പുരട്ടുക. അപ്പോൾ ബേൺസ് മാറും. അലോവേര ഓർ കറ്റാർവാഴ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നേരത്തെ പറഞ്ഞു. പിന്നെ റുമാറ്റിക്കിന് ഉപയോഗിക്കാം, സ്കിന്നിന് ഒത്തിരി നല്ലതാണ്, ബേൺസിന് മുറിവിന് ഉപയോഗിക്കാം, കൊളസ്ട്രോൾ കുറയ്ക്കാം, ഡയബറ്റിക് കുറയ്ക്കാം. പക്ഷേ കൂടുതൽ കഴിച്ചാൽ ഡയബറ്റിക്ക് ഷുഗർ തീരെ കുറയും. പിന്നെ ഗർഭിണികൾ ഇത് കഴിക്കണമെന്ന് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം വേണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, അമൃത് അധികമായാൽ പോയ്സനാണ്. അതുകൊണ്ട് ആവശ്യത്തിന് കറ്റാർവാഴ ഉപയോഗിക്കുക, അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. എൻ്റെ ഈ അലോവേരയെ പറ്റിയുള്ള ടോക്കും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കോളൊന്ന് പ്രസ് ചെയ്യുക, കമൻസ് ബോക്സിൽ കമൻസ് എഴുതുക. അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.